Hi everyone, I am Aradhi Nair, team member of Hanger. We won the first runner-up in the LSGD in Reboot Kerala Hackathon 2020. Regional Hackathon പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യൂസ് പറയാൻ ഞങ്ങളുടെ ഐഡിയാസ് എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അത് കേൾക്കാൻ ഒത്തിരി എക്സ്പേർട്സ് ഉണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിൽ. പിന്നെ ഞങ്ങളുടെ വാല്യുവേഷൻ്റെ ടൈമിലാണെങ്കിൽ ഞങ്ങൾക്ക് വന്ന ജഡ്ജസ് നല്ലൊരു അഭിപ്രായമായിരുന്നു പറഞ്ഞത്. ഞങ്ങൾക്ക് അവരാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട സജഷൻസ് എല്ലാം തന്നു. അതനുസരിച്ച് തന്നെയായിരുന്നു ഞങ്ങൾ മുന്നോട്ട് ഞങ്ങളുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സൊല്യൂഷൻസ് കൊണ്ടുപോയത്. അതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഫസ്റ്റ് റണ്ണർ പ്രൈസ് കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മെൻഡർ സജി സാറ്, സാർ ഒത്തിരി സപ്പോർട്ട് ചെയ്തായിരുന്നു. സാറും കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഞങ്ങളുടെ ഹാക്കത്തോണിന്. പിന്നെ ഞങ്ങൾ ടീം മെമ്പേഴ്സ് തന്നെ ഞങ്ങൾ ആ 3 ദിവസം ഫുൾ ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ ഫുൾ ആയിട്ട് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്തു. നല്ലൊരു ഡേയ്സ് ആയിരുന്നു ആ 3 ദിവസം. നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഇതെല്ലാം കൊണ്ടായിരിക്കും ഞങ്ങൾക്ക് ഫസ്റ്റ് റണ്ണർ അപ്പ് കിട്ടിയത്. താങ്ക് യു. ഹായ് എവരിവൺ, എൻ്റെ പേര് മേരി ജെയിംസ്. ഞാൻ ടീം ആംഗപ്പൂർ മെമ്പറാണ്. ഈ കഴിഞ്ഞ റിപ്പോർട്ട് ചെയ്യാനുള്ള ഹാക്കത്തോണും LSGD എന്ന ടീമിൻ്റെ അണ്ടറിൽ നടന്ന ഹാക്കത്തോണും ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് വിൻ ചെയ്യാൻ സാധിച്ചു. ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ്. So coming to the questions, first one, what was your memorable moment happened in hackathon? First list il thana njangala short list aanu arnappo thana njangal kore santoshayi, and that was a great memory. Pinne final presentation thalle divasam njangal irunna we were working together, appo online aanu njangala hackathon nadannathu. So എന്നാലും ഞങ്ങൾ എല്ലാവരും അടുത്തുള്ള ഒരു സീറ്റ് പോലെ ഇടയ്ക്ക് തോന്നിയത്. ആൻഡ് ആ നൈറ്റ് ഞങ്ങൾ ഉറങ്ങിയിട്ടേ ഇല്ല, ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് വാസ് എ ഗുഡ് വൺ ടു റിമെമ്പർ ഓൾവേസ്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം അതൊക്കെ നല്ല രസമായിരുന്നു ആ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. സോ ദാറ്റ് വാസ് എ ഗുഡ് തിങ്. പിന്നെ പ്രൈസസ് അനൗൺസ് ചെയ്തപ്പോൾ, ഫൈനൽ പ്രൈസസ് അനൗൺസ് ചെയ്തപ്പോൾ വെരി ഹാപ്പി. സെക്കൻഡ് പ്രൈസ് കിട്ടിയതെന്നുള്ള സന്തോഷം. ഓൾസോ എല്ലാ ജഡ്ജസിൻ്റെ ഓരോ കമൻസും സജഷൻസും ഒക്കെ നല്ല നല്ല നല്ലതായിരുന്നു. ദാറ്റ് ഓൾ മെമ്മറബിൾ വൺസ്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ്, ഹൗ ഡു യു കം ടു ദ സൊല്യൂഷൻ ഓഫ് ദിസ് പ്രോബ്ലം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പം ഞങ്ങളുടെ മെൻറ്ററായ സജസ്റ്റർ ഞങ്ങളെ ഡിറക്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് അഡ്വൈസസ് ഒക്കെ തന്നുകൊണ്ടിരുന്നു. അപ്പം മെയിൻലി ഡിസ്കഷൻസ് ആണ് നടന്നിരുന്നത് ക്ലാസ് ടൈമിലും. ക്ലാസ് ടൈമിലൊക്കെ ഹാക്കത്തോണിൽ ഡിസ്കഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ക്യാൻറ്റീനിൽ പോയി ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് വി ആർ സീരിയസ് അബൌട്ട് ദാറ്റ്. അപ്പം ഞങ്ങൾക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് വരെ ഉണ്ടായിരുന്നെന്ന് പറയാമെന്ന് വി ആർ റിസർച്ചിങ് അബൌട്ട് മെനി തിങ്സ്. വി ആർ സെർച്ചിങ് നമ്മളെങ്ങനെയാണ് ഓരോ വേസ്റ്റ് മാനേജ്മെൻ്റ് എന്നൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് കോർപ്പറേഷൻസ് ആൻഡ് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയത്. സോ വി ഹാവ് ടു നോ ഹൗ എങ്ങനെയൊക്കെയാണ് ഇവിടെ വേസ്റ്റ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത്, ഡിസ്പോസൽ സിസ്റ്റിനെ കുറിച്ച് അറിയുന്നതായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഡിസ്കഷൻസ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ ഐഡിയയിലോട്ട് ഒരു വേഗം ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ സാറിനോട് പറയുമ്പോൾ സാർ പറയും ഇങ്ങനെയല്ല കുറച്ചൊന്ന് ചിന്തിക്കുന്ന പറയും സാർ പറയും. പിന്നെ നമ്മൾ ഡയറക്ഷനിൽ ചിന്തിച്ച് നോക്കും. സോ അങ്ങനെയാണ് ഒരു ഐഡിയ പറഞ്ഞത്. പിന്നെ മെയിൻലി ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് നടന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് മോസ്റ്റ്ലി സർവേസും ആൻഡ് മുനിസിപ്പാലിറ്റീസിലും കോർപ്പറേഷൻസിലും പോയി നമ്മൾ അന്വേഷിച്ചു. കാരണം ഇത് വേസ്റ്റ് മാനേജ്മെന്റിനെ സംബന്ധിക്കുന്നതായതുകൊണ്ട് നമുക്കറിയണം ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് വേണ്ടത്, അല്ലെങ്കിൽ ലൈക്ക് അവർക്ക് അവരുടെ ഒരു ഒരു ആവശ്യം അനുസരിച്ചാണ് നമ്മളൊരു ഒരു ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി. സോ അങ്ങനെ അതുകൊണ്ട് സർവേ എടുത്തിരുന്നു. സർവേസിൻ്റെ സർവേയിലൂടെ കിട്ടിയ ഡാറ്റ ഒക്കെ വെച്ചാണ് നമ്മൾ സൊല്യൂഷനിലോട്ട് എത്തിയത്. ഡിസ്കഷൻസ്, യെസ്, താങ്ക് യു. ഓക്കെ, ഞങ്ങളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് 3 things ആണുള്ളത്. ഒന്ന്, 2 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, പിന്നെ 3rd എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് പിന്നെ. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഒരു സ്മാർട്ട് വേസ്റ്റ് പിന്നാണ്. അപ്പം നമ്മുടെ വേസ്റ്റ് പിന്ന് ഈ 2 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിൽ 1 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ യൂസറിനും 1 ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ നമ്മുടെ അതോറിറ്റികളാണ്. അതോറിറ്റി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇവരാണ് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുക ബാക്കിയുള്ളവർ. അപ്പോൾ ഇവർക്ക് നമ്മുടെ ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് യൂസർ ആപ്പിനെ കുറിച്ച് ആദ്യം തന്നെ പറയാം. യൂസർ ആപ്പ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും
എവിടെയൊക്കെയാണ് നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വേസ്റ്റ് ബിൻസ് ഉള്ളതെന്ന്. അതിൻ്റെ ലൊക്കേഷന് നമ്മുടെ ഈ ആപ്പിൻ്റെ ഒരു മാപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് കാണിക്കും നിയറസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മുടെ വേസ്റ്റ് ബിൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു വേസ്റ്റ് ബിന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരും. അപ്പോൾ എന്തേരെ ഫില്ലാണ്, എത്ര ലെവലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വേസ്റ്റ് ബിന്നകത്തെ വേസ്റ്റിൻ്റെ ലെവൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കാണിക്കും. ഇനി നമ്മൾ ആ വേസ്റ്റ് ബിന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഗൂഗിൾ മാപ്സിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വേസ്റ്റ് ബിന്നെ നമ്മളത് ഡയറക്റ്റ് ചെയ്യും. മീൻസ് ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മൾ നമ്മുടെ പാത്ത് കാണിക്കുന്ന പോലെ അതിനകത്ത് നമ്മളെ കാണിച്ചു തരും, ഡയറക്ഷൻ കാണിച്ചു തരും. നമുക്ക് നേരെ പോയി വേസ്റ്റ് ഇടാം. വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം രണ്ടാമത്തെ തിങ്ങെന്ന് പറയുന്നത് നമ്മുടെ അതോറിറ്റിക്കുള്ളതാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ സെയിം സംഭവം, ഒന്ന് ഈ വേസ്റ്റിൻ്റെ ലെവൽ കാണുക, പിന്നെ രണ്ടാമത്തേത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തുക എന്നുള്ളത്, പിന്നെ മൂന്നാമത് ഇവർക്ക് ഈ വേസ്റ്റ് നിറഞ്ഞാൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും, പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേസ്റ്റ് ബിന്നിനെ കണക്ട് ചെയ്തിട്ട് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള പാത്തിൽ ഈ വേസ്റ്റ് കളക്ട് ചെയ്യുക എന്നൊരു സംഭവം കൂടെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ബേസിക്കലി ക്രിയേറ്റ് ചെയ്ത സൊല്യൂഷൻ. സോ ഞങ്ങൾ ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഞങ്ങളുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. സോ വി ആർ എക്സൈറ്റഡ്, കാരണം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഞങ്ങൾ ടീം മെമ്പേഴ്സ് ഹാങ്കപ്പിന് കിട്ടിയത്. ഇനി ഞങ്ങൾ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. നല്ല പെർഫോമൻസ്, ഞങ്ങൾക്ക് പറ്റുന്ന ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ഞങ്ങൾ ഗ്രാൻഡ് ഫിനാലയിൽ കാണിക്കുന്നത്. സോ താങ്ക് യു.